പെണ്ണിന്റെ മുഖത്തടിക്കുന്ന ഭർത്താവ് സദസ്സിലേക്ക് കയറി വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസല്ലം മാറി നിന്നു. ചരിത്രം ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ നീ ചെയ്തതൊരിക്കലും ശരിയായില്ല, മോനെ മോശമാണ്, നീ ചെയ്തത് വളരെ ചറ്റത്തരമാണ്, മോശപ്പെട്ട പ്രവർത്തനമാണ്. അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ വിഷമം കൊണ്ട് ഞാൻ അടിച്ചു പോയതാണ്, എന്റെ വിഷമം കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് നബിയേ, എന്റെ വിഷമം കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ അല്ലാഹുവിന്റെ മാലാഖമാരെ നിന്നെ ക്ഷപിച്ചിട്ടുണ്ട് മോനെ, നിന്നെ ക്ഷപിച്ചിട്ടുണ്ട് മോനെ, നിന്നെ ക്ഷപിച്ചിട്ടുണ്ട് മോനെ. നീ ഒരുപാട് സ്വാലികായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലേ, ആ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു മാറ്റിവെക്കുന്നതാണ്. ചെറുപ്പക്കാരാ, പെണ്ണിന്റെ മുഖത്തടിച്ച കാരണം കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാറി നിന്നത് അല്ലാഹുവിന്റെ ഹബീബി ചരിത്രം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ കുടുംബത്തിലേക്ക് അല്ലാഹു തന്ന അനുഗ്രഹമാണ് സ്വാലിഹായ ഭാര്യ എന്നുള്ളത് മറക്കല്ലേ, മറക്കല്ലേ. നിങ്ങളെ ഒരു നോട്ടം കൊണ്ട് ഭാര്യയുടെ കണ്ണു നിറയാ പാടില്ല, നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഭാര്യയുടെ മനസ്സ് വേദനിക്കാ പാടില്ല, നിങ്ങളെ ഒരു മൗനാനുവാദം കൊണ്ട് ഭാര്യയുടെ മനസ്സ് വേദനിക്കാ പാടില്ല. ചില ഭർത്താക്കന്മാരങ്ങനെയില്ലേ, ഭാര്യ സന്തോഷത്തോടെ എത്ര ചോദിച്ചാലും ഭാര്യയോട് മറുപടി പറയൂല്ല, ഭാര്യയോട് സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിക്കൂല്ല, ഭാര്യയോട് സന്തോഷത്തോടൊരു ജവാബ് പറയൂല. പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിലെ ഒരു നോട്ടം കൊണ്ടോ, ഒരു വാക്കുകൊണ്ടോ, ഒരു മൗനാനുവാദം കൊണ്ടോ, ഒരു പ്രവൃത്തി കൊണ്ടോ, ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടോ ഭാര്യയുടെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മാലാഖമാരെ ക്ഷാമം വാങ്ങാനത് കാരണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, അതുകൊണ്ട് വീട്ടിലല്ലാതെ ആ പെണ്ണിനെ തനിച്ചാക്ക് നിങ്ങൾ പോവാൻ പാടില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഭാര്യ ഏത് ഫുഡാണോ ആവശ്യപ്പെടുന്നത് ആ ഫുഡ് നിങ്ങൾ കൊടുക്കണം. അല്ലാഹുവേ പെട്ടല്ലോ, അപ്പൊ നാളെ തന്നെ ആവശ്യപ്പെട്ടു, നാളെ ഇപ്പോ ഒരു ആട്ടുമന്തി ആയിരിക്കും, ഭാര്യ ഉദയ ഒരു ദഹനത്തിന് പറഞ്ഞു എന്ന് കരുതാ, എന്ത് ചെയ്യണം? നമ്മളെ കഴിവനുസരിച്ച് പറ്റുമെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്ക. ഇപ്പൊ പെരുന്നാക്ക് ഇൻഷാല്ല വരുന്ന പെരുന്നാക്ക് ഒരു ആടായിരിക്കട്ടെ, അല്ലെങ്കിൽ വരുന്ന പെരുന്നാക്ക് ഇൻഷാല്ല ഇന്ന ചോറുണ്ടാക്കാം, ഇന്ന ഭക്ഷണം ഉണ്ടാക്കാം. ഭാര്യ ആവശ്യപ്പെട്ടാ നമ്മൾ വാങ്ങിക്കൊടുക്ക, പറ്റുമെങ്കിൽ കേട്ടോ, പറ്റുമെങ്കിൽ വാങ്ങിക്കൊടുക്ക. ഇത് മുതലെടുക്കരുത് പ്രിയപ്പെട്ട ഭാര്യമാരെ, അവസരം മുതലെടുക്കരുത്. പക്ഷെ അങ്ങനെയാ, ഭാര്യ ആവശ്യപ്പെട്ട ഭക്ഷണം കൊടുക്കണം, ആഗ്രഹിക്കുന്ന ഭക്ഷണം കൊടുക്കണം എന്നാണ്, അങ്ങനെയാണോ? പക്ഷെ ചില ഭാര്യമാർ ഇതൊക്കെ മുതലെടുക്കും, ഇതൊക്കെ മുതലെടുത്തിട്ട് അറിവിനിലാവിൽ ഉസ്താദ് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് ഒരു ഭാര്യ പറയാ, എനിക്ക് ഒട്ടകത്തിന്റെ മാംസം വേണം. ഒരു ഭാര്യ പറയാം, അപ്പൊ എന്താ ചെയ്യാ നമ്മള്? ഇപ്പൊ അങ്ങോട്ടും പോകാൻ വയ്യ, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയാണ്. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. അപ്പൊ ഇവിടെ കിട്ടുന്ന സാധാരണ ഫുഡ് ആ ഭർത്താവിന്റെ വാങ്ങി തരാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫുഡ് നിങ്ങൾ പറയാം, മനസ്സിലായോ? ഭർത്താവിന് ഭർത്താവിനോട് പറഞ്ഞ, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ആ ഒട്ടകം, ആ ഇൻഷാല്ല ഒരു ഇൻഷാല്ല മുതുക്കുമല്ലോ, നാളെ ഒട്ടകം വേണോട്ടോ, ആ ഇൻഷാല്ല നാളെ ആട് വേണോട്ടോ, ആ ഇൻഷാല്ല. അങ്ങനെ ഇൻഷാല്ല ഒതുക്കുന്ന ഭർത്താക്കന്മാരായി മാറരുത് നമ്മള്. വെറും ഇൻഷാല്ല ഒതുക്കരുത്, കാര്യങ്ങളൊന്നും ഇൻഷാല്ല മാത്രം ഒതുക്കരുത്, വാങ്ങിക്കൊടുക്കണം പറ്റുമെങ്കിലൊക്കെ. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഭാര്യമാരെ ആവശ്യപ്പെടുന്ന ഭക്ഷണം കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, അവർക്ക് ഇപ്പോ പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാരെ പ്രഗ്നന്റാകുന്ന സമയത്ത് അവർക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും അല്ലേ, നല്ല പച്ചമാങ്ങ വേണ്ടി വരും, നല്ല പുളിയില്ല മാങ്ങ വേണ്ടി വരും, നല്ല മാമ്പഴം വേണ്ടി വരും, നല്ല നെല്ലിക്ക വേണ്ടി വരും അല്ലേ.
അനുഭവമല്ലേ, അനുഭവിച്ചവരാണ് നമ്മളൊക്കെ അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ അത് അവരുടെ ആഗ്രഹം, അവരാഗ്രഹിക്കുന്നത് ഇൻഷാല്ല നമ്മൾ വാങ്ങിക്കൊടുക്ക എന്നുള്ളത് ഭർത്താക്കന്മാരുടെ ഒരു കടമയാണ്. ചിലപ്പോ നമ്മള് ഞാൻ വലിയ ആളാണ് ഞാൻ അതൊന്നും വാങ്ങിക്കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടിരിക്കരുത്. അതൊക്കെ ചിലപ്പോ നമ്മള് വാങ്ങിക്കിട്ടണമെങ്കിൽ ചിലപ്പോ നമ്മള് അങ്ങാടിയിലൂടെ ഇങ്ങനെ കറങ്ങേണ്ടി വരും. ഭാര്യമാരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്തോ ഒരു നല്ല സുന്ദര ജീവിതമായിരുന്നു അവിടുത്തെ ജീവിതം. അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങളെ എനിക്ക് റുമ്മാൻ പഴം കഴിക്കാനുള്ള നല്ലാത്തൊരു ആഗ്രഹമുണ്ട്. റുമ്മാൻ പഴം ഉണ്ടല്ലോ, റുമ്മാൻ പഴം എല്ലാവർക്കും അറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ സൂക്ഷ്മമായി കിട്ടുന്ന പഴങ്ങളാണ്. പഴങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ പഴങ്ങളൊക്കെ കഴിക്കുമ്പോ നല്ലതുപോലെ ശ്രദ്ധിക്കണം, നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ, പ്രത്യേകിച്ച് പഴങ്ങളും ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ മരുന്നടിച്ചിട്ടുണ്ടോ, അത് കേടുപാടുണ്ടോ എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ കഴുകി വൃത്തിയാക്കി മരുന്നടിക്കാതെ ഒന്നും കിട്ടൂല, കാരണം അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥകൾ, കുറ്റപ്പെടുത്തില്ല. പക്ഷേ അതൊക്കെ ഉപയോഗിക്കുന്നിടത്ത് വളരെയധികം ശ്രദ്ധ വേണം. അതൊക്കെ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ കഴുകി ഫ്രഷ് ആക്കി നല്ലതുപോലെ അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ ഉറപ്പുവരുത്തിയിട്ട് ഉസ്താദേ ഈ കാലഘട്ടത്തിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും ചിലപ്പോൾ. പക്ഷേ പരമാവധി നമ്മൾ ശ്രമിക്കുക, പരമാവധി നമ്മൾ ശ്രമിക്കണം. ഓരോ ഫ്രൂട്ട്സും ഓരോ പച്ചക്കറികളും ഓരോ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ശരീരത്തിന് പ്രശ്നം വരുന്ന ഭക്ഷണങ്ങളെ നമ്മൾ മനഃപൂർവ്വം അത് മാറ്റിവെക്കണം. അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് ഇൻഷാ അള്ളാ പിന്നെ വരാം.